ഈ മക്കാം റൂസിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ നേരത്തെ ബഹുമാനപ്പെട്ട ശീഖുന അലിക്കുഞ്ഞ് ഉസ്താദ് അടക്കം വലിയ വലിയ മഹാന്മാർ സംസാരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെയും നിങ്ങൾ നല്ല വാഗ് കേട്ടിട്ടുമുണ്ട്. ഇനി കൂടുതൽ വാഗ് പറയാൻ പാടില്ല എന്നാണ് ആദ്യമായി വാഗ് പറയേണ്ടത്. അതുകൊണ്ട് ചുരുങ്ങിയ സമയം മാത്രം സംസാരിച്ച് ഞാൻ നിർത്തും. ഞാൻ ഇന്ന് എന്റെ മകന്റെ ഒരു ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. എന്റെ നാലാമത്തെ മകൻ, അള്ളാഹു പൂർണ്ണമായി എല്ലാ രോഗങ്ങളും എല്ലാവർക്കും അവനും സുഖപ്പെടുത്തട്ടെ. അതുകൊണ്ട് മകരിബിന് എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ 10 മണിയായി. ആശുപത്രിയിൽ നിന്ന് ഓപ്പറേഷൻ കഴിയാതെ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ എത്താനും അല്പം വൈകി. പിന്നെ നിങ്ങളോടൊന്നും ക്ഷമിക്കാൻ പറഞ്ഞിട്ടില്ല, കാരണം ക്ഷമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുവരെ വെറുതെ ഇരുന്നിട്ടില്ല, മിസ്വാഹിയുടെ നല്ല വാബ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയം സംസാരിക്കുന്നില്ല. ഇനി ഇതേ പോക്ക് കോഴിക്കോട് പോയി, ആശുപത്രിയിൽ പോയിട്ട് അവിടുന്ന് എറണാകുളം പോയിട്ട് ആലപ്പുഴ പോകണം. നാളെ 4 മണിക്ക് നൂറുകണക്കിന് ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ പങ്കെടുക്കുന്ന ഒരു ക്ലാസ് ഉണ്ട് ആലപ്പുഴയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വാഗും ഉണ്ട്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ബഹുമാനിച്ച വസ്തുവാണ് ഇൽമു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരു കാര്യം എല്ലാവരോടും പറയും, ഇൽമിന്റെ ബഹുമാനം അറിയാത്ത ആരും ഇവിടെ ഇല്ലാന്ന് ഉറപ്പാണ്. എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്, ഏത് സാധനവും കൊടുത്താൽ കുറഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ ഒരാൾ 1000 രൂപ എടുത്ത് ഒരു ചെരുപ്പ് വാങ്ങിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞു, അങ്ങനെ 600 രൂപയുടെ ചെരുപ്പ് വാങ്ങി, ഇനി 100 രൂപ വാങ്ങിക്കാം. ചെരുപ്പ് ഞാൻ പറയാൻ പ്രത്യേക കാരണം, ചെരുപ്പിനൊരു പ്രത്യേകത ഉണ്ട്. ഒരു ചെരുപ്പ് വാങ്ങണമെന്ന് തന്നെ 2 എണ്ണം വാങ്ങാം, ഒന്ന് ബലത്തേക്കാളും ഒന്ന്. അപ്പൊ ഒരു ചെരുപ്പ് എന്ന് പറഞ്ഞാൽ 2 ചെരുപ്പാണ്. ഈ സുന്നികളും സുന്നികളല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം വാക്കിന്റെ അർത്ഥം മനസ്സിലാവുക എന്നുള്ളതാണ്. ഒരു ചെരുപ്പ് എന്ന് പറഞ്ഞാൽ 2 ചെരുപ്പാണ് എന്ന് മനസ്സിലാവുക, അവർ മനസ്സിലാകില്ല. ഇതുപോലെ ഓരോ വാക്കിന്റെയും അർത്ഥം. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, ഒരാൾ പറഞ്ഞ് ബദരീങ്ങളെ കാക്കണേന്ന് പറഞ്ഞു, ആ സുന്നികൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക ഒരാൾ, സുന്നികളല്ലാത്തവരെ മനസ്സിലാക്കുക ഒരാൾ. അള്ളാഹുവെ കാക്കണേന്ന് പറഞ്ഞു, എന്നാൽ സുന്നികൾ അതിനെ മനസ്സിലാക്കുന്ന അർത്ഥം ഒന്ന് ഒന്നാണ്, സുന്നികളല്ലാത്തവർ മനസ്സിലാക്കുന്ന അർത്ഥം വേറെ. നിങ്ങളൊക്കെ പിന്നെ സുന്നികളല്ലാണ്ട് റൂസിന് വരൂലല്ലോ, അവിടെ നിങ്ങൾക്കൊക്കെ അറിയുന്ന സംഗതി ഞാൻ പറഞ്ഞു. അറിയാത്തവരെ അള്ളാഹുവെ കാക്കണേന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കാബലിനെ പടച്ചു തരണേന്ന്, സൃഷ്ടിക്കുക എന്നുള്ളത് അള്ളാഹ് മാത്രമേ കാവലിനെ സൃഷ്ടിച്ചു തരണേന്ന്. ബദരീങ്ങളെ കാക്കണേന്ന് പറഞ്ഞാലോ അള്ളാഹു കാവൽ സൃഷ്ടിച്ചു തരാൻ നിമിത്തമായി പ്രവർത്തിക്കണേ എന്ന്. രണ്ടും രണ്ടർത്ഥമാണ്, വാചകം ഒന്നാണ് കാക്കണേന്ന്. പക്ഷെ കാക്കൽ 2 വിധമാണ്, ഒന്ന് കാവലിനെ സൃഷ്ടിച്ചു തരൽ, മറ്റൊന്ന് കാവലിന് കാരണമായി പ്രവർത്തിക്കൽ. പോലീസുകാരെ കാക്കണേന്ന് പറഞ്ഞാലോ അതും അങ്ങനെ തന്നെ കാരണമായി പ്രവർത്തിക്കും. കാവൽ അള്ളാഹു മാത്രമേ തരാൻ കഴിയുള്ളൂ, കാവൽ സൃഷ്ടിക്കൂ എന്നത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. ഇതുപോലെയാണ് എല്ലാ വിഷയവും. ഇപ്പൊ നമ്മൾ അള്ളാഹുവെ വെള്ളം തരണേന്ന് എല്ലാത്തിനും വരൾച്ച, അള്ളാഹുവെ വെള്ളം തരണേന്ന് പറഞ്ഞു വെള്ളം സൃഷ്ടിച്ചു തരണേന്ന. നേരെ മറിച്ച് ജലസേചന വകുപ്പിന്റെ മന്ത്രിയോട് മന്ത്രി സാറേ വെള്ളം തരണേന്ന് പറഞ്ഞു, എന്നാ സൃഷ്ടിച്ചു തരണോന്നാക്ക് സൃഷ്ടിക്കാൻ കഴിയും. അള്ളാഹു താല വെള്ളം സൃഷ്ടിച്ചു തരാൻ ആവശ്യമായ പ്രവർത്തനം നടത്തണേനാ. വലിയൊരു കടുവീച്ചു തരിക, അതായത് പെട്ടത് നേരെ മറ്റേ അള്ളാന്റെ വെള്ളം തരണ കിണറുച്ചു തരണോന്നാ, അല്ല വെള്ളം തരണേന്ന്, വെള്ളം സൃഷ്ടിച്ചു തരണേ. ഖുർആനിൽ നിങ്ങൾ കണ്ടില്ലേ ഇന്ന കലാ തഹദീ മൻ അഹബ്ബത്ത,
നബിയെ തങ്ങൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയൂല. എന്നാ അതേ ഖുർആനിൽ നിശ്ചയമായും തങ്ങൾ ഹിദായത്ത് കൊടുക്കും, ഒരു സ്ഥലത്തോട്ട് കൊടുക്കൂല, ആ സ്ഥലത്തോട്ട് കൊടുക്കും. എതിരൊന്നല്ലത്, രണ്ടു രണ്ടർത്ഥം. ഇന്നക്കലാ തഹദി, ഓ നബിയെ തങ്ങൾക്ക് ഹിദായത്ത് സൃഷ്ടിച്ചു കൊടുക്കാൻ കഴിയൂല, അതല്ലാഹുക്ക് മാത്രമേ കഴിയൂ. അതേസമയം ഇന്നക്കല തഹദി, തങ്ങൾ ഹിദായത്തിനെ ഉണ്ടാക്കി കൊടുക്കും, അഥവാ ഹിദായത്തിന് കാരണമായി പ്രവർത്തിച്ചു കൊടുക്കും, ഹിദായത്തിന് നിമിത്തമായി കൊടുക്കും. കൊടുതി രണ്ട് ജാതിയാണ്, ഒന്ന് സൃഷ്ടിച്ചു കൊടുക്കലാണ്, മറ്റൊന്ന് നിമിത്തമായി കൊടുക്കലാണ്. ഇത് രണ്ടും രണ്ട് കൊടുതിയാണ്. അൻഅമല്ലാഹു അലൈഹി, അല്ലാഹ് അനുഗ്രഹിച്ചു എന്നൊരു സ്ഥലത്ത്, അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ അനുഗ്രഹിച്ചു, രണ്ടും രണ്ടർത്ഥമാണ്. അങ്ങനെ എല്ലാം അങ്ങനെ തന്നെയാണ്, അർത്ഥം മറ്റൊന്നാണ്. നിങ്ങൾ നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ, മുഅ്മിനീങ്ങളെ സലാത്ത് നിർവഹിക്കണേ. അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹുമ്മ സല്ലി, പഠിച്ചവനെ നീ സലാത്ത് നിർവഹിക്കണേ. മുഅ്മിനീങ്ങളോട് സല്ലൂ എന്ന് പറഞ്ഞാൽ, സല്ലി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ സലാത്ത് നിർവഹിക്കണം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം നിർവഹിക്കാൻ വേണ്ടി പറയണം എന്നാണ്, അനുഗ്രഹം നിർവഹിക്കാൻ പറയണമെന്നാണ്. അള്ളാഹനോട് സല്ലി എന്ന് പറഞ്ഞാൽ പറയണമെന്നല്ല, ചെയ്തു കൊടുക്കണമെന്നാണ്, സൃഷ്ടിച്ചു കൊടുക്കണം എന്നാണ്, അനുഗ്രഹം സൃഷ്ടിച്ചു കൊടുക്കണം എന്നാണ്. രണ്ടും ഒരേ വാചകമാണ്. അതേ സല്യാല മുഹമ്മദ് എന്ന് അള്ളാഹനോട് പറയുന്ന അർത്ഥമല്ല, മനുഷ്യന്മാരോട് പറഞ്ഞാൽ അർത്ഥം സല്യാല മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ മേലുള്ള സലാത്ത് പറയണമെന്നാണ്. അതായത് അള്ളാഹ് അനുഗ്രഹം ചെയ്യാൻ വേണ്ടി പറയണമെന്നാണ്. ജനങ്ങളോട് സല്ലി എന്ന് പറഞ്ഞാൽ അർത്ഥം, അതേസമയത്ത് അള്ളാഹനോട് സല്ലി എന്ന് പറഞ്ഞാൽ അർത്ഥം പറയണം എന്നല്ല, മറിച്ച് സലാത്ത് പടച്ചു കൊടുക്കണമെന്നാണ്, അനുഗ്രഹം സൃഷ്ടിച്ചു കൊടുക്കണമെന്നാണ്. ഒരേ വാചകത്തിന് ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥം, ഓരോരുത്തരോട് പറഞ്ഞാൽ ഓരോ അർത്ഥം. ഇനി ഇത് മനസ്സിലാക്കണം. ഞാൻ ഇടക്ക് ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞതാ, ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞതാ. ഒരു ദിവസം ഞാനും വേറൊരാളും കൂടി ഇങ്ങനെ പോവാ, നമ്മുടെ ബി എസ് ഉസ്താവ് കൂടി, ഉദാഹരണം ബി എസ് ഉസ്താവ് ഞാനും കൂടി ഇങ്ങനെ പോവാൻ. അപ്പൊ കാസർഗോഡ് കൂടി പോകും, ഞാൻ പറഞ്ഞു ചായ വേണോ. അപ്പൊ ബി എസ് ഉസ്താവ് പറഞ്ഞു, ഡ്രൈവറോട് പറഞ്ഞു ചായ വേണോ. ആ ഡ്രൈവർ ഹോട്ടലിന്റെ അടുത്ത് നിർത്തി, ഹോട്ടലിന്റെ അടുത്ത് ഡ്രൈവർ നിർത്തി, കാരണം ചായ വേണോന്ന് പറഞ്ഞു. ഇനി ഡ്രൈവറോട് പറഞ്ഞ അർത്ഥം ഹോട്ടലിന്റെ അടുത്ത് വണ്ടി നിർത്തണം. ബി എസ് ഉസ്താവിനോട് ചായ വേണോ തന്നാലോ, പൈസകൾ കൊടുക്കണോന്നാ. ഹോട്ടലിൽ കയറിയിട്ട് കാഷ്യറോട് പറഞ്ഞ് ചായ വേണോ, അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലം കാണിച്ചു തരണോന്ന്. അങ്ങനെ അയാൾ കൂട്ടിക്കൊണ്ടിട്ട് സ്ഥലത്തെത്തി. സപ്ലയർ വന്ന പറഞ്ഞ് ചായ വേണോ, അതിന്റെ അർത്ഥം അവിടെ അടുക്കളയിൽ പോയിട്ട് ചായ വേണോന്ന് പറയണോന്നാ. അയാൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ രണ്ട് ചായ വേണോ. അയാൾ അടുക്കളയിലുള്ള ആളോട് പറഞ്ഞ് ചായ വേണോ, അതിന്റെ അർത്ഥം ചായ ഉണ്ടാക്കണോന്നാ, ചായപ്പൊടി പഞ്ചസാരി ഒക്കെ എടുത്ത്. നിങ്ങൾ നോക്ക്, ഡ്രൈവറോട് പറഞ്ഞാൽ ചായ വേണോ തന്നെ അർത്ഥം ഹോട്ടലിലെത്തി നിർത്തണോ. ബി എസ് എസ്സുകാരോട് പറഞ്ഞ അർത്ഥം പൈസ കൊടുക്കണോ. അതേസമയം കേശിയറോട് പറഞ്ഞ അർത്ഥം ഇരിക്കേണ്ട സ്ഥലം കാണിച്ചിരണോ. സപ്ലയറോട് പറഞ്ഞ അർത്ഥം അവിടെ പോയി പറയണോ. അയാൾ പോയിട്ട് മറ്റയാൾ പറഞ്ഞാലർത്ഥം, അയാളെടുത്ത അർത്ഥവും ചായപ്പൊടിയും പഞ്ചസാരയും തിളക്കുന്ന വെള്ളവും പാലൊക്കെ ഉണ്ടാക്കണോ അല്ലേ. അള്ളാഹനോട് ചായ വേണോന്ന് പറഞ്ഞാലോ, ഇതൊന്നുമല്ല. ചായ നമുക്ക് കുടിക്കാൻ വേണ്ടി അള്ള പടച്ചു തരണം, കുടിക്കാനുള്ള കഴിവും പഠിച്ചു തരണം, അതിനുള്ള എല്ലാം അള്ള പഠിച്ചു തരണോ. അപ്പൊ ഒരേ വാചകം തന്നെ പലരോടും പറയുമ്പം പല അർത്ഥം ഇത് മനസ്സിലാകുന്നതാണ് സുന്നികളും. നേരം അത് മനസ്സിലാകാത്തവനാണ് സുന്നില്ലാത്ത. ഞാൻ ഒരു ചെറിയൊരു സാമ്പിൾ പറഞ്ഞു. ഉദാഹരണത്തിന് ഇങ്ങനെ കാറിൽ പോകുമ്പോ എന്റെ കൂടെ ഒരു മുലയാറുണ്ട്, നെയ്മിന്ന് എന്റെ മുലയാറുണ്ട് അയാളോട് അതിന്റെ അതിന്റെ പെട്ടിന്റെ ഉള്ളിലുണ്ട് ഒരു 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 ആത്മന. അപ്പോ നിങ്ങൾ ഏതായാലും ഉറപ്പിച്ച് കൂത്തിരുന്നില്ല, അതുകൊണ്ട് ഒരു വിഷയം എനിക്ക് തരാൻ വെച്ചിട്ടാണ്. ഇനി ഒന്നും കൂടി പറയാം. ഒരാൾ കാറിൽ ഇങ്ങനെ പോകുമ്പോ ഡ്രൈവറോട് പറഞ്ഞ്, എടാ നിർത്തടാ കാറ്, ഞാൻ പള്ളി കയറി മൂത്രം കേട്ടെ. സുന്നികളാണെ പറയൂ, അയാൾ ഈ ആചാര്യ പള്ളി കയറി മൂത്രം നോക്കൂല. അയാളെ പറഞ്ഞതിന്റെ അർത്ഥം പള്ളിയുടെ തൊട്ടടുത്തുള്ള മൂത്രപ്പുരെ കയറി മൂത്രം കേട്ടേനാ. അത് ചുരുക്കി പറഞ്ഞാ പള്ളി കയറി മൂത്രം കേട്ടേ. അതേസമയത്ത് സുന്നികൾ കാഫറാന്ന് പറഞ്ഞു വിചാരിക്കുന്നു, പറയും ഏ അയാൾ കാഫറാണ് പള്ളി കയറി മൂത്രം കിട്ടേ എന്ന് പറഞ്ഞില്ലേ.
പക്ഷെ അയാൾ പള്ളി കയറി മുദ്ര കേട്ട് ചുരുക്കി പറഞ്ഞതാ. അതിന്റെ അർത്ഥം പള്ളി കയറി മുദ്ര കേട്ടതെന്നല്ല, പള്ളിയുടെ തൊട്ടടുത്തുള്ള മൂത്രപ്പുര കയറി മുദ്ര കേട്ടത്. ഏതുപോലെ സൈദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നു, സൈദ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്ന ഉമ്മീ മാസത്തിൽ നബി എന്റെ ഉമ്മ മരണപ്പെട്ടു ഇരിക്കുന്നു, എന്റെ ഉമ്മ മരണപ്പെട്ടു ഇരിക്കുന്നു, ഫയ്യു സദഖത്തി അഫ്ദലു യാ റസൂലല്ലാ, ഉമ്മാന്റെ പേരിൽ കൊടുക്കാൻ ഏറ്റവും നല്ല സദഖ ഏതാ നബിയേ. സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, നമ്മളിപ്പോ മരണപ്പെട്ടു പോയ മഹാന്മാരുടെ പേരിൽ ഇവിടെ ധർമ്മം ചെയ്യാണ്. ഇപ്പൊ മരിച്ചുപോയവരുടെ പേരിൽ കൊടുത്താൽ പറ്റുമോ കൊടുത്താൽ പറ്റൂലേ, അങ്ങനെ ഒരു തർക്കം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തില്ല. സഹദ് റളിയല്ലാഹു അൻഹു അങ്ങനെ സംശയം തന്നെ ഇല്ല. ഒരാളൊരു സംശയം ചോദിച്ചിരുന്നു, ഇന്നവും ഈ സ്ഥിരത്ത് തിനസുഹായാ റസൂലുള്ളാ, എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചു പോയതാണ്, ഉമ്മാക്ക് എന്തെങ്കിലും സദഖ വസിയ്യത്ത് ചെയ്യാൻ സമയം കിട്ടിയെങ്കിൽ ഉമ്മ അത് പറയുമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഉമ്മാന്റെ പേരിൽ ഞാൻ കൊടുത്താൽ ഉമ്മാക്ക് പ്രതിഫലം കിട്ടുമോ നബിയേ? പാലന അന്യവിധങ്ങൾ പറഞ്ഞു, അതെ കിട്ടും, അത് ബുഖാരിയിലെ ഹദീസാണ്. അതുകൊണ്ട് സഹാബത്തിന് സംശയമില്ല, മരിച്ചവരുടെ പേര് കൊടുത്താൽ കിട്ടും സംശയമില്ല. സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അയ്യോ സദഖത്തി അഫ്ളു യാ റസൂലല്ലാ, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ഉമ്മാന്റെ പേരിൽ കൊടുക്കാൻ വരുന്ന ഏറ്റവും നല്ല സദഖ ഏതാണ് നബിയേ? നബി ഞങ്ങൾ പറഞ്ഞു, പാല അൽമാ, വെള്ളമാണ്, വെള്ളമാണ്, വെള്ളം വളരെ അമൂല്യമാണ്, വെള്ളം നശിപ്പിക്കാൻ പാടില്ല, വെള്ളം വളരെ ബഹുമാനമുള്ളതാണ്. ഞാൻ ഇപ്പോൾ പോയ സ്ഥലത്ത് ഒരു മണിക്കൂറിലധികം വെള്ളത്തെ കുറിച്ച് വേറെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ ഞാനത് പറയുന്നില്ല, സമയമില്ല. സുഹൃത്തുക്കളെ, വെള്ളം വളരെ അമൂല്യമാണ്. നബിതങ്ങൾ പറഞ്ഞു, കാല അൽമാ, ഏറ്റവും നല്ല സദഖ ചെയ്യാൻ പറ്റുന്ന സാധനം വെള്ളമാണ്. فحفر بئرًا سعد رضي الله عنه കിണർ ഒഴിച്ചു എന്ന് പറഞ്ഞു. ആദാലി ഉമ്മു സഅദ്, ഇത് സഅദിന്റെ ഉമ്മാക്കാണ്. മരിച്ചുപോയ ഉമ്മാക്കതിനാ കിണർ, ഇത് സഅദിന്റെ ഉമ്മാക്കാണ് എന്നാ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്നാ? ഉമ്മാന്റെ പേരിൽ സദഖയാണ് എന്നാ. ഉമ്മാന്റെ പേരിൽ മറ്റുള്ള ജനങ്ങൾക്കൊക്കെ കുടിക്കാൻ സദഖയാണ് എന്നാ. അതിന് വളരെ ചുരുക്കി പറഞ്ഞാണ് ഇത് ഉമ്മാക്കാണ്. ഈ കോഴി ബദിരീങ്ങക്കാണ്, ബദിരീങ്ങളുടെ കോഴിയർത്തിയത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ബദിരീങ്ങളെ പേരിൽ സദഖയാണ്. അതിന്റെ സഹദുല്ലാഹുവും പറഞ്ഞത് സഹാബത്ത് മുഴുവൻ സുന്നികളാണ്. അതാലി ഉമ്മി സഹദ്, സഹദിന്റെ ഉമ്മാക്കാണ്. അത് ഹദീസിന്റെ കിതാബിൽ കാണാം, അത് സാധാരണയാണ്, അത് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇരിക്കട്ടെ, ഒരു ചെരുപ്പ് വേണം, ഒരു ചെരുപ്പ് കൊണ്ടുവരണമെന്ന് ഇപ്പൊ രണ്ട് ചെരുപ്പാ കൊണ്ടുവന്നത്, ഒരു ചെരുപ്പ് കൊണ്ടുവരണമെന്ന് ഇപ്പോ രണ്ട് ചെരുപ്പാ കൊണ്ടുവന്നു. ഓ സുഹൃത്തുക്കളെ, അപ്പൊ 1000 ഉറുപ്പികയിൽ നിന്ന് 600 ഉറുപ്പിക കൊടുത്തിട്ട് ഒരു ചെരുപ്പ് വാങ്ങിയപ്പോ 400 ആയിപ്പോയി. എന്തേ നിങ്ങളൊക്കെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന, എല്ലാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോ അടുത്ത് ജിദ്ദയിലൊരു അങ്ങനെ എന്നിട്ട് ചോദ്യം ചോദിക്കാൻ ഒരു പുത്തനാശയക്കാരനെ, ഇടവണ്ണ മുജാഹിദിന്റെ സ്ഥാപനത്തിന്റെ നേരെ മുന്നിൽ താമസിക്കുന്നതിനോ ബാപ്പയും ഉമ്മയും കുടുംബം തീർത്തും മുജാഹിദ്. സംശയം ചോദിക്കാനായിട്ട് വന്നതാ. ഞാൻ ചോദിച്ചു, മോനെ സംശയം ചോദിക്കാവട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ, നീ പാത്രം തുറന്നിട്ടോ പിടിച്ചോ കമീറ്റിട്ടോ പിടിച്ചോ? പാത്രം കുമ്പി ഞങ്ങളായിട്ട് പയ്യെ വെച്ച് കുമ്പിടിച്ച് പിടിക്കാറ്, ഇവിടെ പറയങ്ങനെ കമീറ്റ് പിടിക്കാ. അതെ, അപ്പൊ പാത്രം കമീറ്റി പിടിച്ചതോ അല്ല തുറന്നു പിടിച്ചതോ? അഭിമു പറഞ്ഞു, എന്താ ഞാൻ കമീറ്റി പിടിച്ചോ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനാവില്ല, പാത്രം തുറന്നു പിടിച്ചാലേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. വെറുതെ എന്റെ നേരം പോക്കണ്ടാലോ, തുറന്നു പിടിക്കോ പറഞ്ഞ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കാണോ എന്നാ ചോദിച്ചോ? അല്ലെ വെറുതെ നമ്മളെ നേരം പോകുന്ന സംശയം ചോദിച്ചു. 10 മണി മുതൽക്ക് രാത്രി 2 മണി വരെ ചോദിച്ചു, രാത്രി എല്ലാം പറഞ്ഞു കൊടുത്തു. പിറ്റേന്ന് രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് എല്ലാം പൊരുത്തപ്പെടണം, ഞാൻ സുന്നിയായിരിക്കുന്നു. അൽഹംദുലില്ലാ, ഇപ്പൊ എന്റെ സീഡി പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ മനസ്സ് തുറന്നു വെക്കണം. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഭക്തിയോടെ നിൽക്കുന്ന ജനങ്ങൾക്ക് ഉത്ബോധനം ഫലം ചെയ്യും.
ويتجنبها الأشقى الذي يصل النار الكبرى നേരമറിച്ച് പരാജയപ്പെട്ട് പോകുന്ന ചിലരുണ്ട്, അവര് വലിയ തീയിൽ കടക്കുന്നവരാണ്, നരകത്തിൽ കടക്കുന്നവരാണ്. അവർക്ക് ഉത്ബോധനം ഫലം ചെയ്യൂല, അവർ ഉത്ബോധനം ഗ്രഹിക്കൂല, അവർ ചിന്തിക്കൂല. പടച്ചറബേ, ആ കൂട്ടത്തിൽ നിങ്ങൾ ആരെയും നീ പെടുത്തരുത്. അല്ലാ സുഹൃത്തുക്കളെ, അവ ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് 1000 മുറുപ്പികയിൽ നിന്ന് ഒരു ചെരുപ്പ് വാങ്ങാൻ 600 കൊടുത്താൽ പിന്നെ 400 ബാക്കിയുള്ളൂ. ഇൽമ് അങ്ങനെയല്ല. നിസ്കാരത്തിന്റെ പറന്ന് 14 പഠിച്ച ഒരു മുസ്ലിയാര് 14 പറന്നും വേറൊരുത്തിന് പഠിപ്പിച്ചു കൊടുത്താൽ അയാളെ ഇൽമിന് ഒരു കുറവും വരൂല. അതുപോലെ പഠിച്ച ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ, എടുത്താൽ തീരാത്ത സാധനമാണ്, ഇൽമ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വർദ്ധിക്കുന്ന വസ്തുവാണ് ഇൽമ്. കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഇതിനെ ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ നല്ല ഒരു സമയം, നല്ല മഴ പെയ്തിട്ട് ഭൂമിയിലൊക്കെ നല്ല മണ്ണൊക്കെ നനഞ്ഞ് വളമൊക്കെ ശരിക്ക് ചേർന്നൊരു സമയം. ആ സമയത്തല്ലേ തൈ കുഴിച്ചിട്ടുണ്ടത്? അപ്പോഴല്ലേ തെങ്ങിന്റെ തൈ കുഴിച്ചിട്ടുണ്ടത്? പഴയകാലത്ത് ഒരു തിരുവാതിര ഞാറ്റുവേക്കാണ് കുഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം നല്ല മഴയുള്ള സമയത്ത് അല്ലേ. ഇതുപോലെ ഞാൻ എന്റെ രക്ഷിതാക്കളോട് പറയുന്നു, നിങ്ങളെ കുട്ടികളൊക്കെ നാളെ SSLC പരീക്ഷയുടെ റിസൾട്ടും കാത്തിരിക്കുകയാണ്. SSLC പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളെ മക്കളെ നിങ്ങൾ ഇൽമ് പഠിപ്പിക്കണേ. അതേ ഈ സമയത്താണിത് പറയേണ്ടത്, നിങ്ങളെ മക്കളെ നിങ്ങൾ ഇൽമ് പഠിപ്പിക്കണം. നല്ല സൗകര്യങ്ങളുണ്ട്, പഴയ കാലം പോലെയല്ല. പണ്ട് കാലത്ത് രണ്ടും കൂടി ഒന്നായി പഠിക്കാൻ സൗകര്യമില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഖുർആൻ അതോടുകൂടി മനഃപ്പാഠമാക്കാൻ കേരളത്തിൽ സൗകര്യമില്ല. ഇന്ന് അൽഹംദുലില്ലാ നമ്മുടെ സ്ഥാപനങ്ങളിൽ 6ാം ക്ലാസ് 7ാം ക്ലാസ് എത്തുമ്പോൾ അതേ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഖുർആൻ മനഃപ്പാഠമാക്കാനും സ്കൂളിൽ പഠിക്കാനും സംവിധാനമുണ്ട്. ഇക്കൊല്ലം എത്രയോ കുട്ടികളെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന മക്കളെ ഞാൻ SSLC പരീക്ഷ എഴുതിച്ചിട്ടുണ്ട്. 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ കുട്ടികളെ ചേർത്തിട്ടുകതാ SSLC പഠിക്കുമ്പോഴേക്ക് ഖുർആൻ അവർക്ക് മനഃപ്പാഠമാക്കാൻ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ മുഹിമ്മാത്തിൽ, നമ്മുടെ ജാമിഅ ശൈദിയിലും, നമ്മുടെ മർക്കസിലും, നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെയുണ്ട്. അതുകൊണ്ട് മക്കളെ, രണ്ട് ഇൽമും ഒന്നായി പഠിക്കാനുള്ള സംവിധാനം ഇന്ന് ലോകത്തുണ്ട്. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഖുർആൻ പഠിപ്പിക്കണം. ഞാൻ ഒന്നുകൂടി പറയുന്നു, SSLC കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു ഭാഗത്ത് ഡിഗ്രി എടുക്കുമ്പോ PG എടുക്കുമ്പോ ശരിക്കും മതപരമായി മുഖസറും മുത്തവ്വലും ബിരുദമെടുക്കാനുള്ള സൗകര്യമുണ്ട്. ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഞാൻ പറയട്ടെ, മഞ്ഞനാടി ഉസ്താദിന്റെ മകൻ സിറാജുള്ള ദേവ കോളേജിൽ പഠിക്കുന്നുണ്ട്, ഡിഗ്രി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബുഖാരിയും മറ്റും ഓതാൻ നോക്കുകയാണ്, ഡിഗ്രി എടുത്തിട്ട് ബുഖാരി ഓതുകയാണ്, ഒരേ സമയത്ത് രണ്ടും പഠിക്കുകയാണ്. അതുപോലെ ഡിഗ്രി കഴിഞ്ഞ് PG എടുത്ത കുട്ടികൾ, അവരിപ്പോൾ മർക്കസിൽ ഞാൻ തന്നെ ബിരുദത്തിന് വേണ്ടി അയച്ചിട്ടുണ്ട്. അവർ PG എടുത്തവരാണ്, ഇംഗ്ലീഷിൽ MA എടുത്തവരാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കൾക്ക് രണ്ടും പഠിപ്പിക്കാനുള്ള സംവിധാനം ഇന്ന് നമ്മുടെ ദീനീ സ്ഥാപനങ്ങളിലുണ്ട്. അതുകൊണ്ട് SSLC കഴിഞ്ഞ മക്കളെ, നിങ്ങൾ ദീനിയായ ഇൽമും കൂടി പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ഞങ്ങൾ ദുനിയാവിലും ഖൈറ് തരണം, ആഖിറത്തിലും ഖൈറ് തരണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അല്ലാഹു നിങ്ങൾ ഉത്തരം ചെയ്യാൻ നിങ്ങൾ തന്നെ നിമിത്തമായി പ്രവർത്തിക്കലാണ്. ഇൽമു എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സംഗതിയാണ്. അത് ഞാൻ പറയേണ്ടതുണ്ടോ? ഏത് ബുദ്ധിയുള്ളവനും അറിഞ്ഞുകൂടെ. നാദാപുരത്ത് പള്ളിയുടെ മുൻഭാഗത്തിന്റെ ബാപ്പ
കിടക്കുന്നുണ്ട്. അതേ നാദാപുരം പള്ളിയുടെ മുൻഭാഗത്തെ കബർസ്ഥാനിൽ എന്റെ ഉമ്മയും കിടക്കുന്നുണ്ട്. പക്ഷെ ഈ പാതിരാ സമയത്ത് ഞാൻ ഈ സിറിയയിൽ ഈ ഇവിടെ കിടക്കുന്ന മഹാന്മാരെ സമീപത്ത് വന്ന് നിങ്ങളോടൊരു ഇൽമ് പറഞ്ഞാൽ നാദാപുരത്തിന്റെ അപ്പയും ഉമ്മയും കിടക്കുന്നുവെങ്കിൽ കബറിൽ അവർക്ക് അതിന്റെ ഫലം കിട്ടുന്നുണ്ട്. ഞാനൊരു ഇൽമ് പറഞ്ഞിട്ട് അതനുസരിച്ചൊരു മനുഷ്യൻ പ്രവർത്തിച്ചാൽ അതിന്റെ ഫലവും എന്റെ ഉമ്മ ബാപ്പമാർക്കുണ്ട്, എന്റെ ഉസ്താദുമാർക്കുണ്ട്, ഇൽമ് പഠിക്കുമ്പോൾ എന്നെ സഹായിച്ചവർക്കുണ്ട്. കാരണം നിമിത്തമായവർക്കൊക്കെയും പ്രതിഫലം റബ്ബ് പല നിലക്കും കൊടുക്കുന്നുണ്ട്. സംശയമില്ല. നിങ്ങളെ മക്കള് നിങ്ങളെ ആലിമീങ്ങളാക്കൂമിനികളെ, ഞാനൊരു ആലിമല്ല, ഞാനൊരു മുത്തഹല്ലിമാണ്. നിങ്ങള് നിങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ മുത്തഹല്ലിമീങ്ങളാക്കൂ, എന്നിട്ട് അവരൊരു ആലിമാകട്ടെ, അതൊരു വലിയ ഭാഗ്യമാണ് കേട്ടോ, ചെറിയ ഭാഗ്യമല്ല. പടച്ചറബേ, ഞങ്ങളെ മരിച്ചുപോയ ഉമ്മ ബാപ്പമാരെ കബറ് നീ സന്തോഷത്തിലാക്കണേ അല്ലാ. എന്റെ ബാപ്പ ഒരു പണ്ഡിതനല്ല, എന്റെ ഉമ്മ ഒരു പണ്ഡിതയല്ല, അവര് സാധാരണക്കാരാണ്. എന്റെ ഉമ്മ ബിസിനസ്സുകാർ, എന്റെ ബാപ്പ ബിസിനസ്സുകാരനാണ്. എന്റെ ഉമ്മ വലിയ പറമ്പിൽ കൃഷി ചെയ്തിട്ടുള്ള ആളാണ്. അതേ ഉമ്മാക്ക് പേരെഴുതാൻ തന്നെ കൃഷിയെന്നോ സ്വസ്ഥമെന്നോ ആണ് സാധാരണ ജോലി എഴുതാറുള്ളത്. ഉമ്മ താമസിച്ച ഉമ്മാന്റെ സ്വന്തം പറമ്പ് തന്നെ 2 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. എന്റെ ബാപ്പയും കൃഷിയും കഷ്ടപ്പെടുകയും ചെയ്ത ആളാണ്. എന്റെ കുടുംബമൊക്കെയും അങ്ങനെ തന്നെയാണ്. എന്റെ അമ്മോശൻ ഇന്നും ചായപ്പൊടി കച്ചവടമാണ്. എന്റെ ജ്യേഷ്ഠൻ ഇന്നും കത്തേരിയ കച്ചവടക്കാരനാണ്. അനുജൻ ഇപ്പോഴും പൂൾബാറിലെ കച്ചവടമാണ്. പക്ഷേ എന്റെ ബാപ്പയ്ക്ക് എന്നെ ദെറുസിൽ പറഞ്ഞേക്കണമെന്ന് തോന്നി. അത് അല്ലാഹു എനിക്ക് ചെയ്തൊരു നിയമത്താണ്. അതിന്റെ പേരിൽ ബാപ്പ എന്നെ ദെറുസിൽ പറഞ്ഞയച്ച് ദെറുസിൽ പോയതിനാൽ പണ്ഡിതന്മാരെ കൂടെ ഇരിക്കാൻ എനിക്കുള്ള അവസരം തന്നു, സയ്യിദന്മാരെ കൂടെ ഇരിക്കാൻ എനിക്ക് അവസരം തന്നു. ഈ പാതിരാ സമയത്ത് ഈ മഹാന്മാരെ ഹദറത്തിൽ നിന്ന് കബറിൽ കിടക്കുന്ന എന്റെ ബാപ്പയുടെയും ഉമ്മയുടെയും കബറ് നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോ എന്റെ സദസ്സിലുള്ള എത്രയോ അല്യമീകളും അല്യമീകളും മോമിനീകളും മോമിനാഥുകളും ആമീൻ പറഞ്ഞു. ഇതെന്റെ ബാപ്പ എന്നെ ദർശിലേച്ചതിന്റെ പേരിലല്ലേ. നിങ്ങൾ സമ്പാദിക്കൂ മുതല്യമീങ്ങളെ, നിങ്ങൾ സമ്പാദിക്കൂ മക്കളെ അല്യമീങ്ങളാക്കി, നിങ്ങൾ സമ്പാദിക്കൂ കാരണവന്മാരെ. നാളെ SSLC റിസൾട്ട് വന്നാൽ നിങ്ങളെ മക്കളെ നിങ്ങളെ എൽപ്പ് പഠിക്കാനേക്കൂ. ഇൽമില്ലെങ്കിലും പഴച്ചു പോയച്ചു പോയച്ചു ഇൽമ ഉണ്ടായാലും കിബിറുണ്ടായാ പഴച്ചു പോയച്ചു കിബിറുണ്ടായി. ഇബിലീസിന് ഇൽമുണ്ടായി, പക്ഷെ കിബിറും കൂടി ഉണ്ടായി. അപ്പൊ ഇബിലീസ് പഴച്ചു പഴച്ചു അസൂയുണ്ടായാലും പഴച്ചു പഴച്ചു അസൂയുണ്ടായാ പഴച്ചു പഴച്ചു കിബിറുണ്ടായാ പഴച്ചു പഴച്ചു ലോകത്താദ്യമായി ഉണ്ടായ കൊല അസൂയയാണ്. എന്തിനു കൊന്നു? ഒരേ ബാപ്പന്റെ മക്കളും. പക്ഷേ ആ ബാപ്പന്റെ മക്കൾ പരസ്പരം സ്നേഹിക്കുന്നതിന് പകരം ഹാബീല് അസൂയ വെച്ചു. ഹാബീലിനോട് വന്നിരാക്കെ നിന്നെ കൊന്നു കളയുമെടാ. ഖുർആനാ. ഹാബീൽ എന്ത് തെറ്റിയതു? ഒരു തെറ്റു ചെയ്തില്ല. ഹാബീലിന്റെ ഭാര്യക്ക് കൂടുതൽ ഭംഗി, അത് മറ്റേക്ക് പിടിക്കുന്നില്ല. അതാ പ്രശ്നം, പ്രശ്നം അത് മറ്റേക്ക് പിടിക്കില്ല. അതാ പ്രശ്നം. ഇപ്പോഴും ഇല്ലേ നല്ല മുണ്ടുകുപ്പായിരുന്നവരുടെ ദേഷ്യം പിടിക്കുന്നവര്, സുബ്ഹാനല്ലാഹ് നല്ല പരണ്ടാക്കുന്നതിന് കുറി പിടിക്കുന്നവര്, നല്ല വണ്ടി പോകുമ്പോൾ ദേഷ്യം പിടിക്കുന്നവര്, അതെ അതൊക്കെ ഇതാ വിഷയം. ഹാബീലിന്റെ ഭാര്യയുടെ ഭംഗി, അതിന് ഖാബീലിന് ദേഷ്യം പിടിച്ചു. ഖാബീലും ഹാബീലും കുർബാന നടത്തി. ഹാബീലിന്റെ കുർബാൻ അല്ലാഹ് സ്വീകരിച്ചില്ല. വലം യതഖബ്ബൽ മിനല്ലാഹാറു, അല്ലാഹ് പറയാണ് അവന്റെ സ്വീകരിച്ചില്ല. അപ്പൊ ഖാബീൽ ദേഷ്യം പിടിച്ചു. എന്തേ എന്റെ സ്വീകരിക്കാൻ, എന്റെ മാത്രം അല്ലാഹ് സ്വീകരിക്കാൻ. പടച്ചവനെ അസൂയ കൂടിയിരിക്കുകയാണ്. അപ്പൊ ഹാബീലിന്റെ മറുപടി, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മനസ്സ് നല്ല തഖ്വയുള്ള ആളുകളിൽ നിന്നെ അല്ലാഹ് കബൂൽ ചെയ്യൂ. ഞാനിവിടെ കുറെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അതല്ലാഹ് കബൂൽ ചെയ്യണമെങ്കിൽ എന്റെ മനസ്സ് നന്നാകണം. അസൂയയും അതുപോലെ കിബിറുമുണ്ടെങ്കിൽ
വിദ്വേഷമുണ്ടെങ്കിൽ എന്റെ മനസ്സ് ചീത്തയാണെങ്കിൽ എന്റെ റബ്ബ് സ്വീകരിക്കൂല. പടച്ച റബ്ബെ ഞങ്ങളെല്ലാവരും മനസ്സ് നീ നന്നാക്കി തരണേ. അല്ലാ ഇന്നമായ ഭക്തിയില്ലാത്തവരിൽ നല്ല സ്വീകരിക്കൂല. അപ്പോഴാണ് പാപിയിൽ പറയുന്നില്ല, അബ്ദുൽ എന്നൊക്കെ നിന്നെ ഞാൻ കൊന്നുകളയും, പടച്ചോ നിന്റെ പക്ഷത്താല്ലേ നിന്നെ ഞാൻ കൊന്നുകളയും. അങ്ങനെയാണ് അസൂയക്കാരൻ സ്വഭാവം, പടച്ചവൻ നിയമത്തിന് ദേഷ്യം കൂടലാണ്. അങ്ങനെയാണ് കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. ഭീഷണിപ്പെടുത്തുക എന്നത് ചെമ്മാടികളെ സ്വഭാവമാണ്, റൌഡികളെ സ്വഭാവമാണ്. ആ റൌഡി സ്വഭാവം പാപിയിൽ കാണിക്കുകയാണ്, നിന്നെ ഞാൻ കൊന്നുകളയുമെടാ. ഹാബീലിന്റെ മറുപടിയോ, ഹാബീൽ പകരം കൊല്ലൂ എന്നല്ല പറയുന്നത്, നീ എന്നെ കൊല്ലാൻ കൈനീട്ടിയാലും ഞാൻ നിന്നെ കൊല്ലാൻ അങ്ങോട്ട് കൈനീട്ടൂല. ഇനി ഉരീദു അന്തബു അബീസ്ലി വ ഇസ്ലിക്, എന്റെ തെറ്റും നിന്റെ തെറ്റും പേറി നീ അങ്ങ് പോയിക്കോ. എന്നെ കൊന്ന തെറ്റും കൂടി നിനക്കുണ്ടാകുമെന്നല്ലാതെ എനിക്കല്ല നിശ്ചയിച്ച സമയത്ത് ഞാനങ്ങ് മരിക്കും, അത് നിന്റെ കൈകൊണ്ടാണെങ്കിൽ ഷഹീദിന്റെ കൂലി കിട്ടും എന്നല്ലാതെ എനിക്കിവിടെ ഒന്നും വരാനില്ല. ആയുസ് ഒരാളതും ചുരുങ്ങി പോവില്ല, ഒരാളതും നീളുകയുമില്ല. അതുകൊണ്ട് അള്ളാന്റെ മേലെ തവക്കുലാക്കി എനിക്ക് ഭയപ്പെടേണ്ടതില്ല. അതേസമയത്ത് നീ നിന്റെ തെറ്റും എന്റെ തെറ്റും എന്നെ കൊന്ന തെറ്റും കൊണ്ട് നീ അള്ളാനെ സമീപിക്കേണ്ടി വരുമെന്നല്ലാതെ നീ ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയതുപോലെ നീ കൈനീട്ടിയാ ഞാൻ കൈനീട്ടൂല. ഓ സുഹൃത്തുക്കളെ, ഹാബീലിന്റെ മറുപടിയാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഈ ഹാബീല് പരാജയപ്പെട്ടുപോയി, കാരണം അവനേറ്റവും വലിയ അസൂയക്കാരനാണ്. അപ്പൊ അസൂയ ഉണ്ടെങ്കിൽ ആദൻ നബിന്റെ മോനായിട്ടും കാര്യമില്ല. അസൂയ ഉണ്ടെങ്കിൽ മനുഷ്യൻ ചീത്തയായിപ്പോയി. ഇതുപോലെ അഹങ്കാരമുണ്ടെങ്കിൽ എത്ര വലിയ വിവരമുണ്ടായിട്ടും കാര്യമില്ല, ചീത്തയായിപ്പോയി. വിനയത്തോടെ മനുഷ്യൻ ജീവിക്കണം, താഴ്മയോടെ മനുഷ്യൻ ജീവിക്കണം, ആരോടും അസൂയയില്ലാതെ ജീവിക്കണം, അഹങ്കാരമില്ലാതെ ജീവിക്കണം. അവൻ അള്ളാഹുവിന്റെ അടിമയാണെന്ന ബോധത്തോടെ ഉടമസ്ഥനായ റബ്ബിന് മാത്രമേ അധികാരമുള്ളൂ. അവൻ കൊടുക്കുന്നതേ കിട്ടുകയുള്ളൂ, അവൻ നൽകുന്നതേ ലഭിക്കുകയുള്ളൂ, അവൻ തീരുമാനിച്ചതേ നടക്കുകയുള്ളൂ. ഈ സമയത്ത് ഇവിടെ പ്രസംഗിക്കാൻ അള്ളാന്റെ തീരുമാനമാണ്, അത് അള്ളാഹു തന്നെ നടപ്പാക്കുകയാണ്. അതേസമയത്ത് അതെ അള്ളാഹു തീരുമാനിക്കാത്തതൊന്നും ഇവിടെ നടക്കൂല. ഇതുറപ്പിച്ച് റബ്ബിലേക്ക് കൽബ് തിരിഞ്ഞ് ജീവിക്കാൻ കഴിയണം. വലിയൊരു ആന, വലിയ ഒരു ആന, അതിന് രണ്ട് വലിയ കൊമ്പും. എന്താ നഴ്സറി പഠിക്കുന്ന കുട്ടികൾ പോയിട്ട് കൊമ്പ് ഇങ്ങനെ തടയി കൊടുത്തി, ഒരു നീന്തർപ്പഴെടുത്തിട്ട് മാനന്റെ വായിരിക്കുന്ന വെച്ചു കൊടുത്തു. കുട്ടി എന്നെ അങ്ങനെ പോവും, അങ്ങനത്തെ വായിങ്ങനെ നീന്തർപ്പഴ വെച്ചു കൊടുത്തു. ഒരു പ്രശ്നം, ഈ ആനനെ ഒരു ദിനേശ് കൂടി പോലത്തെ ഒരാൾ ഭീഷണി പിടിച്ചു എടാ ഒരു ചവിട്ട് കയറൂ പാപ്പാനെ. ഇവിടെ എന്താ പറയാന്നറിയില്ല പാപ്പാനെ. എന്താണ് മൊയ്ത്തീനാറ്റാണ് കർണാടക. അപ്പോ ഈ പാപ്പാന് ദിനേശ് കുടി വെത്തി പാപ്പാന് വലിയ ആനനെ ഭീഷണി പിടിച്ചു, ഒരു ചവിട്ട് തരുന്ന ഒരു ആന പേടിച്ചു. ഇവന്റെ വിട്ടിട്ട് ആനക്കെന്ത് വരാനാണ്? പക്ഷേ ആന എന്തേ കാരണം? അള്ളാഹു തആല ആനയെ അധീനപ്പെടുത്തി തന്നു. അപ്പോൾ ആന അധീനപ്പെട്ടു. എന്നാൽ ഏത് പാർട്ടിക്കാരനാകട്ടെ, മുഖ്യമന്ത്രിയാകട്ടെ, പ്രതിപക്ഷ നേതാവാകട്ടെ, വേണ്ട ഡി ജി പിയോ ആഭ്യന്തരമന്ത്രിയോ ആകട്ടെ, ചോദിക്കട്ടെ, ഒരു പുഴുത്തേളിന്റെ ബാല് പിടിക്കാൻ ധൈര്യമുണ്ടോ? ഒരു തേളിന്റെ ബാലുമ്മൽ കൈവെക്കാൻ ധൈര്യമുണ്ടോ? കരികണ്ണീന്റെ തലയിൽ കൈവെക്കാൻ ധൈര്യമുണ്ടോ? പാമ്പിന്റെ കുട്ടിന്റെ തലേമ കൈവെക്കാൻ ധൈര്യമുണ്ടോ? ആനന്റെ കൊമ്പ് തടകുന്നവനല്ലേ നീ?
പക്ഷേ ഈ പുഴുത്തേളിനെ അള്ള നിനക്ക് അധീനപ്പെടുത്തി തന്നിട്ടില്ല, അതുകൊണ്ട് അതിനെ പിടിക്കാൻ ധൈര്യമില്ല. അള്ളാഹു തീരുമാനിച്ചത് അവൻ നടപ്പാക്കും, അവൻ തീരുമാനിച്ചത് കൊടുക്കും, അവന്റെ അധികാരം അവൻ ഇവിടെ നടപ്പാക്കും. ആ റബ്ബിനല്ലാതെ അധികാരമില്ല. ആ റബ്ബിലേക്ക് കൽബ് തിരിഞ്ഞ് ജീവിക്കണം, അതിനാണ് ഇൽമു കേട്ടോ.